വെൽക്കം ടു മൈ ചാനൽ റോസ് ഷൂട്ടിംഗ് വണ്ടർലാൻഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഈ സെറ്റപ്പ് തൊപ്പിയും കണ്ണടയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ക്രിസ്മസ് ആ വരാൻ പോകുന്നത്. അപ്പൊ ക്രിസ്മസ് സീരീസ് ഞാൻ ഇടാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സീരീസ് വൺ ആണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു 10 രൂപയുടെ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ആ ചാർട്ട് പേപ്പറിന്റെ പകുതി വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാം. ഡോറിലൊക്കെ തൂക്കാൻ പറ്റും അതേ ക്രിസ്മസ് റീത്ത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം, എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ വേണം എന്നൊക്കെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പോകാൻ വേണ്ടി അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം നോക്കിയാലോ. അതിനായിട്ട് സീക്വൻസ് സ്റ്റാർസ്, സ്റ്റാപ്ലർ, ഫെവിക്കോൾ അല്ലെങ്കിൽ ഗ്ലൂഗൺ, പിന്നെ മെറ്റാലിക് ടേപ്പ് സിൽവർ കളറ്, ഡബിൾ സൈഡ് ടേപ്പ്, കാർബോർഡ് റിങ് മാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വട്ടത്തിൽ കട്ടിയതിൻ്റെ ഉള്ളുവശവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചാർട്ട് പേപ്പർ ഗ്രീൻ കളർ 20x6 cm, 20 pieces വേണം. പിന്നെ ഗിൽറ്റർ പേപ്പർ റെഡും സിൽവറും. അപ്പോൾ ഈ കാണുന്ന മാതിരി ലീഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20x6 cm ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തത് നമ്മളൊന്ന് ഫസ്റ്റ് ഒന്ന് നടുവേ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഫസ്റ്റ് സൈഡ് നമ്മൾ ബാക്കിലേക്ക് മടക്കാം. അതേപോലെ തന്നെ ബാക്ക് സൈഡും രണ്ട് സൈഡും ബാക്കിലേക്കൊന്ന് മടക്കി കൊടുക്കുക. വീണ്ടും രണ്ട് സൈഡും ബാക്കിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നടുക്കത്തെ വശവും ഒരു ബാക്കി വരും. അത് നമ്മൾ ഏതെങ്കിലും സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ സ്ട്രിപ്പ് സ്ട്രിപ്പ്സ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിഷറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തത്. ഇനി നമുക്ക് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് തന്നെ കറക്റ്റ് പൊസിഷനിൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇവിടെ ഞാൻ ഡിസൈൻ വരച്ചിട്ടുണ്ട്, നമ്മുടെ അറ്റം ഒന്ന് കൂർപ്പിച്ചിട്ട് വരച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഈ സാധനം നമ്മൾ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടു നല്ല ഭംഗിയില്ലേ, റൗണ്ടിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഒന്ന് കൂട്ടി പിടിച്ചിട്ട് എൻ്റെ അറ്റം നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും സ്റ്റാപ്ലർ ചെയ്യണം കേട്ടോ. നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ സ്റ്റാപ്ലർ ചെയ്തില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ലൂസായി പോരും. അപ്പോൾ ഞാൻ രണ്ട് സൈഡും സ്റ്റാപ്ലർ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ജസ്റ്റ് ആരിങ്ങനെ മടക്കിയിട്ട് കൂട്ടി പിടിച്ച് സ്റ്റാപ്ലർ അടിക്കുക കേട്ടോ. ഇപ്പം അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 20 leaf ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പ്ലേറ്റിൻ്റെ അളവിലാണ് ഞാൻ കാർഡ്ബോർഡ് കട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് 20 വേണ്ടി വന്നത്. പിന്നെ ഒരെണ്ണം ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മീതി മീതിയായിട്ട് ഒട്ടിക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. കുറച്ച് മീതിയായിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൂഗൺ വെച്ചാണ് ഇതൊക്കെ ഒട്ടിക്കുന്നത്. നമുക്ക് ഫുള്ള് ഒട്ടിക്കാവേ. ഇപ്പം നമ്മളങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് 20 നമ്മുടെ കാർബോർഡ് റിങ്ങിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഇപ്പോൾ കാണാൻ അതേ ഇതേപോലെ കുറച്ച് കുറച്ച് മീതി മീതിയുടെ ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഗ്ലിറ്റർ പേപ്പർ 5 രൂപയുടെ കോയിൻ്റെ വലിപ്പത്തിൽ റെഡ് കളറിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലീഫിൻ്റെയും എഡ്ജിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂഗൺ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഫെവിബോണ്ട് എൻ്റെ ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഗ്ലൂഗൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാം, പക്ഷേ കുറച്ച് സമയം എടുക്കും കേട്ടാൻ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എഡ്ജിൽ ഒട്ടിക്കാവേ. ഇപ്പം നമ്മൾ റെഡ് കളർ ഫുള്ള് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സിൽവർ കളർ ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ച് ബോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഗ്ലൂഗണ്ണോ ഫെവിബോണ്ടോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റീത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. മുകളിലോ താഴത്തോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് മുകളിലായിട്ടാണ് ഒട്ടിക്കുന്നത്. നമുക്ക് നമ്മുടെ റീത്തിൻ്റെ എവിടെയാണെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് വണ്ണിലെ ക്രിസ്മസ് റിത്ത് ഇവിടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കി ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് വണ്ണിലെ ക്രിസ്മസ് റിത്ത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടിട്ടിരുന്ന ബെല്ലൈക്കിൽ ഓൺ കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി ഞാൻ ഇടാൻ പോകുന്ന ക്രിസ്മസ് സീരീസ് എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ ഈ ഇതെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം. മറ്റൊരു പുതുമുഖൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.